പിന്നെ സാർ, അങ്ങയുടെ കുരുമുളക് ക്ഷീണത്തില് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വിസ്മയമാണ്. എന്താണ് വളത്തിന്റെ ആവശ്യമില്ലേ? വളത്തിന്റെ ആവശ്യമില്ല, വളത്തിന്റെ ആവശ്യം ഇതുവരെ ചെയ്തിട്ടില്ല. ഈ കൊടിക്ക് ഇതുവരെ ഒരു വളവും ഇട്ടിട്ടില്ല. ഈ കാടടിച്ചു കൂട്ടുന്നല്ലാതെ ഒരു വളവും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ഇത് കുറെ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുമായിരിക്കും സാറേ, കാരണം വളർച്ചയൊന്ന് മുരടിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത്, ഇപ്പൊ നന്നായിട്ട് വളരുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് വളത്തിന്റെ ഒരു ആവശ്യവും വരുന്നില്ല. ഈ പെരുങ്കൊടിയുടെ ആയുസ് എത്രയാണെന്നാണ്? നമ്മുടെ സാധാരണമായിട്ട് ചില നിൽക്കുന്ന കരിമുണ്ട പോലും 50 വർഷമായ ചൂടൊക്കെ ഉണ്ട്. വെള്ളമുണ്ടിയൊക്കെ 50 വർഷം, ഇത് അതിനേക്കാളൊക്കെ ആയി ദൈർഘ്യമുള്ളൊരു കൊടിയാണ്. ഞാൻ സ്കൂൾ അധ്യാപകനാണല്ലോ, പെർമനന്റ് ജോലി ഗവൺമെന്റ് ജോലിയാണ് എനിക്ക്. ഒരിക്കലും ഞാൻ ക്ലാസ് ഉള്ള ടൈമിൽ കൃഷിഭൂമിയിലേക്ക് വരികയോ രാവിലെയോ വൈകിട്ട് വരും വരികയോ ഒന്നും ചെയ്യില്ല. ക്ലാസ് ടൈമിൽ നമ്മൾ ക്ലാസ്സിലോട് മാത്രമായിരിക്കും ശ്രദ്ധ. ആകെ വരാൻ കിട്ടുന്നത് ചിലപ്പോൾ ചില ശനിയാഴ്ചകളിലും ഞായറാഴ്ച, അതായത് ഒരു പള്ളിയിലൊക്കെ കുട്ടികളെ ആക്കി കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞും വരാനുള്ള സമയം നമുക്ക് ഇതിനകത്തുള്ളൂ. പിന്നെ വെക്കേഷനിലായിരിക്കും ഇതിനകത്ത് ചിലവഴിക്കുന്നത്. അപ്പൊ അത്രയും ഒരു കാലയളവിലുള്ള ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് എന്റെ ശമ്പളത്തെക്കാൾ ഇരട്ടി വരുമാനം ഈ കൊടിയിൽ നിന്ന് എനിക്ക് വർഷാവർഷം ലഭിക്കുന്നുണ്ട്. എന്താ സാർ, ഈ പെരുങ്കൊടിയുടെ ഒരു മേന്മ എന്തല്ലവാ? പെരുങ്കൊടിയുടെ മേന്മ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വളർച്ചയുണ്ട്, രോഗപ്രതിരോധ ശേഷിയുണ്ട്. ഒന്നിനാടായിരിക്കും കായ കൂടുതൽ, പക്ഷെ ആ കായ്ക്കുന്ന വർഷം നിറയെ കായാണ്. നമ്മളൊരു 4-5 കരിമുണ്ടയിൽ കയറുന്നതിനേക്കാൾ കായ ഒരൊറ്റ പെരുങ്കൊടിയെ നമുക്ക് കിട്ടും. നല്ല ഉച്ചയാകുമ്പോൾ, ഒരു സാധാരണ മുളക് പറിക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ തൊട്ടൊരു 9:30 തൊട്ടൊരു 2 മണിയാകുമ്പോഴത്തേക്ക് 2 ചാക്ക് മുളക് അയാൾ പറിക്കും. എത്ര വർഷം തൊട്ട് ഇത് കായ്ച്ചു തുടങ്ങും? 2-ാം വർഷം മുതൽ കായ്ക്കും. 2-ാം വർഷം മുതൽ കായ്ക്കും. 2-ാം വർഷം കായ കുറവായിരിക്കും. 3, 4, 5 വർഷം കഴിയുമ്പോഴത്തേക്ക് കായ കൂടും. ഇതിപ്പോൾ 3-ാം വർഷം ചെറിയ കായ ആയിരിക്കുന്നു. അത് ഈ വർഷം കാലാവസ്ഥ മാറിയുണ്ട്, അല്ലെങ്കിൽ അതിൽ കായ ഉണ്ടാവേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ മഞ്ഞപ്പാറ ഗ്രാമത്തിലാണ്. മഞ്ഞപ്പാറ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ മാതൃക അധ്യാപകൻ കൂടിയായ ബിനോ സാറിന്റെ കൃഷിയുടെ കാഴ്ച. പെരുങ്കൊടി എന്ന ഇനമാണ് അദ്ദേഹം കൃഷിയിടത്തിൽ നിറയെ നട്ട് പരിപാലിക്കുന്നത്. പെരുങ്കൊടി കൃഷി വളരെ ലാഭകരമാണ്, ദീർഘകാലം നിലനിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, വളങ്ങളൊന്നും പ്രയോഗിക്കാത്ത കൃഷിയാണ്. അങ്ങയുടെ കാർഷിക പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? കാർഷിക പ്രവർത്തനം നമുക്ക് സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ഹരമായ ഒരു കാര്യമാണ് കാർഷിക പ്രവർത്തനം. 6 വർഷം മുമ്പ് ഈ കൊടി വാങ്ങുന്നതിന് മുമ്പും മറ്റ് കൃഷിയിലേക്കൊക്കെ, സ്കൂളിലായിരിക്കുമ്പോഴും ഞാൻ പച്ചക്കറി വെജിറ്റബിൾ കൃഷിയിലേക്കൊക്കെ തൽപരനായിട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് സ്റ്റേറ്റ് അവാർഡൊക്കെ വന്നിട്ടുമുണ്ട്. കൃഷി ഒരു രസമാണ് സാറേ, കാരണം സ്കൂളിൽ പോകുന്ന പോലെ തന്നെ നമുക്കൊരു ഞായർ കിട്ടും, അല്ലെങ്കിൽ ശനി കിട്ടുമ്പോഴേ നമുക്ക് പറമ്പിലോട്ട് വരാനും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനും വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് കുരുമുളകാണെങ്കിൽ നമുക്ക് അധ്യാപകരെ സംബന്ധിച്ചൊക്കെ ഏലം മറ്റ് കൃഷികളൊന്നും നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല. കുരുമുളകാണെങ്കിൽ നമുക്ക് വലിയ പണികളൊന്നുമില്ല, ആ ഒരു വെക്കേഷൻ വരുന്ന പണി മാത്രമേ ഉള്ളൂ, അല്ലാതെ പിന്നെ വിളവെടുക്കുക എന്നൊരു പണി മാത്രമേ ഉള്ളൂ. ഈ സിൽവർ റോക്കയിലൊക്കെ ആകുമ്പം നമുക്കത് പ്രത്യേകിച്ച് കെട്ടാനോ എരമ്പറക്കാനോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഈ കൊടി തന്നെ കയറുകയും തന്നെ കായ്ക്കും, വിളവെടുക്കുക മാത്രം നമ്മൾ സമയത്ത് ചെയ്താൽ. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കാണുന്നത് അങ്ങയുടെ കൃഷിയിടത്തിൽ കൂടുതലായിട്ടും ഈ ഈ പറഞ്ഞ പരമ്പരാഗത ഇനമാണെന്ന് തോന്നുന്നില്ല ഇത്? ഇത് പരമ്പരാഗത, ഇത് പെരുങ്കൊടി വികസിപ്പിച്ചതാണ്. പെരുങ്കൊടി, പെരുങ്കൊടി വികസിപ്പിച്ചതാണ്. അത് ശരി, വികസിപ്പിച്ചത് ഇത് കോതമംഗലത്ത് നിന്ന് നേരിട്ട് തോട്ടം കണ്ട് തല കൊണ്ടുവന്ന് ഇട്ടതാണ്. അപ്പൊ ഇത് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മറ്റ് കൊടികളെ അപേക്ഷിച്ച് പ്രതിരോധ ശേഷി കൂടുതലാ, കൂടുതലാണ്, കേട് അധികം വരികയല്ല. കേട് ബാധിച്ച് ഇവിടെ കരിമുണ്ട മറ്റ് നീലമുണ്ടി കൊടികളൊക്കെ ഉണ്ടായിരുന്നു, അവയൊക്കെ കേടുവന്ന് സമൂലം നഷ്ടപ്പെട്ടു. പക്ഷെ ഇത് കേടിനെ അതിജീവിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ കൃഷിയിടം വാങ്ങുമ്പോൾ ഇവിടെ എന്ത് കൃഷിയാണ് ഉണ്ടായിരുന്നത്? ഇവിടെ വാങ്ങിപ്പോ ഞാൻ 8 വർഷമാണ് വാങ്ങുന്നത്. 8 വർഷം കൊടി ഇട്ട വർഷം ആണ് വാങ്ങുന്നത്. ശരി, അതും ഈ പെരുങ്കൊടി തന്നെയായിരുന്നു? അത് പെരുങ്കൊടി തന്നെ. പെരുങ്കൊടി തന്നെ. അപ്പൊ അത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടു, അത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ സിൽവർ ഓക്കിലാണ് ഇവിടെ ഈ പെരുങ്കൊടി നട്ടിട്ടുള്ളത്? സിൽവർ സ്ഥലം, സിൽവർ, ഇത് 2.5 ഏക്കർ സ്ഥലം. സിൽവർ ഓക്ക് ഇത് കണ്ട് ഒരു പ്ലാവേ കയറി കിടക്കുന്നത്. കയറാൻ മരം ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത, എത്ര വേണേലും കയറി പൊക്കോളും. അതൊരു വണ്ണവും ഹൈറ്റും ഉള്ള മരമാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 3 വർഷം കൊണ്ട് അവൻ ആ മണ്ട ചെന്ന് നിറയെ കായ്ച്ചോളും.
അപ്പൊ ഈ പന്നിയൂർ വൺ പോലെയൊക്കെ തന്നെ പെരുംകൊടിയും ആ പന്നിയൂർ വണ്ണിനേക്കാൾ കയറുകയും ചെയ്യും. കായുള്ള വർഷം ഒന്നാടനായിരിക്കും പരമാവധി ഇതിന്റെ കായ്. കായുള്ള വർഷം പന്നിയൂർ വണ്ണിനെ അതിജീവിക്കുന്ന കായാണ്. ഇനി ഇതിന്റെ കായ നല്ല ബോൾട്ട് കായാണ്, നല്ല തൂക്കമുണ്ട്. നമ്മൾ ഒരു കൊടിയെ കയറി തോണ്ടി പറിക്കാണെങ്കിൽ ഒരു 10-15 കോലത്തിലേക്ക് തന്നെ തോണ്ടി നിറഞ്ഞൊരു പ്രതീതിയാണ് നമുക്ക്. പെട്ടെന്ന് തന്നെയാ ഒരു ഓക്കച്ചാക്കിന് പച്ചമുളക് പറിച്ചാൽ ഒരു 15-16 കിലോ തൂക്കം ഉണക്കമുളക് അതിന് ഉണ്ടാവും, കിട്ടും. ഈ വർഷം പൊതുവെ കുറവാണ്. ഈ വർഷം കാലാവസ്ഥ നേരെ വിപരീതമായിരുന്നു. വേനൽമഴ ഒട്ടും തന്നെ ഈ മഞ്ഞപ്പാറ ഭാഗത്തേക്ക് ഒട്ടും തന്നെ വേനൽമഴ ലഭിച്ചില്ല. പിന്നെ ജൂൺ ആയപ്പോൾ നമുക്കറിയാം, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒന്നും മഴ ലഭിച്ചില്ലല്ലോ നമുക്ക്. ഈ തൊട്ടടുത്ത് ഈ ഒരു മാസമല്ലേ നവംബർ, സെപ്റ്റംബർ നവംബർ മാസമല്ലേ മഴ ലഭിച്ചുള്ളൂ. മഴ ലഭിക്കാത്തതാണ് അതിന്റെ വിളവിനെ ബാധിച്ചത്. ഇനിയിപ്പോ അങ്ങയോട് ചോദിക്കാനുള്ളത് ഇതിന്റെ പരിപാലനം ഒക്കെ എന്താ? ഇതിന്റെ പരിപാലനം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. വളമൊന്നും ചെയ്യാറില്ല, അത് ശരി. ഒരു വളങ്ങളും ചെയ്യാറില്ല, രാസവളങ്ങളോ ജൈവവളങ്ങളോ ഒന്നും ചെയ്യില്ല. പിന്നെ ചാണകം പോലും ഇടാറില്ല. ആകെ ചെയ്യുന്ന ബോഡോ മിശ്രിതം വർഷത്തിൽ ഒരു തവണ അടിക്കും. അത് നിറയെ നന്നായിട്ട് ഇച്ചിരി ഇതായിട്ടാണ് അടിക്കുന്നത്. ഈ വർഷം മാത്രം പിന്നെ തുരിശ് കുമ്മായം ചുവടിൽ ഒന്ന് തൂളി കൊടുത്തു കേടിനെ അതിജീവിക്കാൻ വേണ്ടി. പിന്നെ കാട് അടിക്കുക, വെട്ടുക, കൂട്ടുക, അത് മാത്രമേ ഉള്ളൂ. കാട് കൂട്ടുകൊന്നുമില്ല, അടിച്ചിടുക മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് വളം, അല്ലാതെ വേറെ ഒന്നും അല്ലാതെ വളവില്ല. കാരണം കൊടിക്ക് വളർച്ചയുണ്ട്, കായും ഉണ്ട്. പിന്നെ ഇത് കുറെ വർഷമൊക്കെ കഴിയുമ്പോൾ, ഈ പെരുംകൊടിയെ വൃത്തി കഴിഞ്ഞ ഒരു 15 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇത് കണ്ടമാനം കായ്ക്കുക എന്ന് പറയും. ഭ്രാന്ത് പിടിച്ച പോലെ കായ്ക്കുക എന്നൊക്കെ ചിലർ പറയും. അന്നേരം നമ്മൾ ചെറുതായിട്ട് വളവിട്ട് കൊടുത്താൽ പിന്നെയും കായ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നതാണ്. ഈ സിൽവർ ഓക്കിൽ ഇങ്ങനെ നമ്മൾ കുരുമുളക് പരിപാലിക്കുമ്പോൾ വേറെ എന്തൊക്കെയാ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതിന്റെ കമ്പ് കോതി ഇറക്കണം. ഇതിന്റെ കമ്പ് കോതി ഇറക്കാന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ആവറേജ് വണ്ണം ആയി കഴിയുമ്പോൾ ഇതിന്റെ മണ്ട മുറിക്കും. മണ്ട മുറിച്ചില്ലേ വീണ്ടും ഇത് ഹൈറ്റ് വരികയും ചെയ്യും, ഒരുപാട് വണ്ണവും വെക്കും. അപ്പൊ അത് കൊടിക്ക് ദോഷമാവും. അപ്പൊ മണ്ട മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വലിയ പണിയില്ല. അത് ശരി. ഇതിനകത്ത് വണ്ണമുള്ളതെല്ലാം മണ്ട മുറിച്ചു, ചിലത് വണ്ണം കുറഞ്ഞത്. വണ്ണം കുറഞ്ഞത് മാത്രമാണ് ഇപ്പൊ വരുമ്പോഴുള്ളത്. അത് ശരി. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ പരമ്പരാഗത കൃഷിയിൽ നിന്ന് പിന്മാറി, അതായത് പരമ്പരാഗത കൃഷി എന്ന് പറയുമ്പോൾ മുരുക്കിലായിരുന്നല്ലോ, താങ്ങുമരം മുരുക്കായിരുന്നു. ആ മുരുക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ സിൽവർ ഓക്കിലാണ്. സിൽവർ ഓക്കിൽ നമ്മൾ നടുമ്പോൾ തൊട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സിൽവർ ഓക്കിൽ നടുമ്പം ഒരു താങ്ങുമരം നമ്മൾ എന്നാളിലും വെച്ച് കൊടുക്കണം. അത് ചീമോരിക്കാണ് ഇട്ടത്. അത് ഇപ്പോഴും ചീമോരിക്ക് ഇതിലുണ്ട്. അപ്പൊ അത് രണ്ടായിട്ട് തന്നെ കൊടി നിൽക്കുന്നുണ്ട്. ചീമോരിക്കിനും കേടില്ല ഇവിടെ, കേട് കുറവാണ്. ഇവിടെ ഒരു മുരിക്കിനും അല്ലെ മറ്റു കേടില്ല. മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുന്ന പലയിടത്തിലൊക്കെ മുരിക്കിനൊക്കെ കേടുണ്ട്. ഇവിടെ കേട് ബാധിച്ചിട്ടില്ല. ആ ചീമോരിക്ക് താങ്ങുമരിക്കായിട്ട് ഇടുന്നു. അത് രണ്ടാം വർഷം ഇതിലേക്ക് ഈ സിൽവർ റോക്കിലേക്ക് നമ്മൾ വെച്ച് കെട്ടി. പെരുംകൊടി തന്നെ തിരികൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇപ്പൊ ഇതിനകത്ത് കാണുന്ന തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നീളവും ബോൾഡ് ആയിട്ടുള്ള തിരികൾ ഇവിടെ അതില്. അത് രണ്ട് തവണ കായ്ച്ചത്. ഓ അത് ശരി. കായ്ക്കേണ്ട സമയത്ത് കായ്ച്ചത് ഇത്രയും വലിപ്പമായി. അത് കഴിഞ്ഞ് പിന്നീട് കായ്ച്ചു. അല്ലെങ്കിൽ ഈ നവംബറിൽ തളത്ത് ഇതേപ്പോ മുഴുവൻ നവംബറിൽ തളത്ത് കായിടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ പല കാലാവസ്ഥ വ്യതിയാനം വന്ന് നമുക്ക് പറ്റിയതാണ്. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് വിളവെടുക്കാനും പറ്റൂല. ഒറ്റയടിക്ക് വിളവ് വരുന്ന, പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്നും നമ്മൾ ഈ ചക്കമുളവ് എന്ന് പറയുമല്ലോ, സീസണിൽ കിട്ടുന്ന മുളക്, അതെന്നും ഇതിന് നിറയുണ്ട്. അതൊരു 100 കിലോ ഉണക്കൊക്കെ ആ മിച്ചം നമുക്ക് കിട്ടും. അപ്പൊ ഏതെങ്കിലും ഈ കോതാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചാല് അയാൾക്കുള്ള പണിക്കൂലിക്ക് മിച്ചം നമുക്ക് മുളക് കിട്ടും. പുഞ്ച എന്നൊക്കെ പറയുമ്പോൾ ആ വിളവ് നന്നായിട്ട് കിട്ടുന്ന നമുക്ക് എല്ലാ വർഷവും കിട്ടുന്ന. ഇതിന്റെ തിരിക്ക് നല്ല നീളമുണ്ടല്ലേ? നല്ല നീളമുണ്ട്, വളരെ തിക്കായിട്ടാണ് മുളക് കായ്ക്കുന്നത്. വേണ്ട തിക്കായിട്ട്, വളരെ തിക്കായിട്ട്. ഒരൊറ്റ മുളകിന് കേട് ഉണ്ടാവില്ല, ഒന്നും കേടുണ്ടാവില്ല. വളരെ വലിപ്പമുള്ളതായിരിക്കും. ഇതിനിപ്പോ വളർന്നു വരാൻ തുടങ്ങിയതുള്ളു. ഇതിപ്പോ 2 മാസമല്ലേ ആയുള്ളു വിളവെടുപ്പാകുമ്പത്തേക്ക്. നല്ല നീളത്തിൽ, നല്ല ഇതില് മണികളൊക്കെ നല്ല പോയിട്ട്, പിന്നെ ഉണക്കയ്ക്ക് നല്ല നിറമുണ്ട്, നല്ല മണമുണ്ട്. ഇപ്പോ സാറിനെ സംബന്ധിച്ചിടത്തോളം മറ്റു കൊടി ഇനങ്ങളെ ഏകദേശം പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത് ഒന്ന് താരതമ്യപ്പെടുത്താമോ? ഇപ്പോ എല്ലാരും കരിമുണ്ടയാണ് കുരുമുളകിന്റെ രാജാവ് എന്നൊക്കെ പറയുമ്പോഴും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? കരിമുണ്ട ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ട് കരിമുണ്ടയേക്കാൾ ഈ വർഷം മാറ്റിയിട്ട കൊടിത്തല മുഴുവൻ ഈ നമ്മൾ ഈ പെരുംകൊടിയുടെ തല തന്നെ ഇട്ടത്. കാരണം കേട് കുറവാണ് എന്നുള്ളതും, പിന്നെ വിളവെടുപ്പ് വളരെ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആദായം കിട്ടുന്ന ഒരു ഇനമാണ് ഈ പെരുംകൊടി എന്ന് പറഞ്ഞത്. വളപ്രയോഗം വേണ്ട? വളപ്രയോഗം വേണ്ട, വളപ്രയോഗം വേണ്ട. വളപ്രയോഗം ചിലപ്പോൾ മണ്ണിന്റെ ആകാം, കാലാവസ്ഥയുടെ ആകാം. ഇവിടെ വളപ്രയോഗം ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. കൊടി എല്ലാ 6 വർഷം ആയപ്പോഴത്തേക്ക് അത് നടുക്ക് ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ വലിയ കൊടിയുണ്ട്. 30 അടി ഹൈറ്റിലൊക്കെ കയറിപ്പോയ കൊടിയുണ്ട്, വലിയ ഹൈറ്റിൽ പോയിട്ട് നല്ല. ഇത് വലിയ മരങ്ങൾ, താഴേക്ക് ചെല്ലുമ്പോൾ വലിയ മരങ്ങളുണ്ട്. എത്ര അകലത്തിലായിരുന്നു നട്ടേക്കുന്നത്? ഇത് 8 അടി അകലം പാലിച്ചാണ് നട്ടേക്കുന്നത്. കറക്റ്റ് ലൈനായിട്ട് തന്നെയാണ് എല്ലാം നട്ടേക്കുന്നത്. എത്രാം വർഷം നമുക്ക് ആദായം കിട്ടി തുടങ്ങി? ഈ 3ാം വർഷം നന്നായിട്ട് കിട്ടി. 2ാം വർഷം ചെറുതായിട്ട് വിളവുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ 2ാം വർഷം തന്നെ ഇവിടെ കേറും. പെട്ടെന്ന് തന്നെ ഇത് കേറി വരും ഈ കൊടി.
ഈ മഞ്ഞപ്പാറ മേഖല കുരുമുളകിന് അനുകൂലമായ ഒരു കാലാവസ്ഥയൊക്കെയാണെന്ന് തോന്നുന്നല്ലേ. കുരുമുളകിന് എല്ലാ കൃഷിക്കും നല്ല അനുകൂലമായ കാലാവസ്ഥ, നല്ല മണ്ണുമാണ്, നല്ല കാലാവസ്ഥയാണ്. ഇനി ഈ വർഷത്തെ കാലാവസ്ഥ മഴ മാത്രം നമ്മളെ ചതിച്ചുകൊണ്ട് വിളവൊന്ന് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാറേ, ഈ ചോട്ടിലുള്ള ഈ പള്ള, ഈ കാട് എത്ര തവണ നമുക്ക് വീശേണ്ടി വരും, വെട്ടേണ്ടി വരും? 3 തവണ അടിക്കേണ്ടി വരും, കുറഞ്ഞ 3 തവണയെങ്കിലും അടിക്കേണ്ടി വരും. ഇത് ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടോ സാറേ, ഈ ഇതുപോലെ കള വരുന്നത്? കാരണം മഴ പെയ്യുന്നു, വീണ്ടും വെയിലാകുന്നു, വീണ്ടും മഴയാകുന്നു. അപ്പൊ ഈ കളകൾക്ക് വളരാനായിട്ട് നല്ല പ്രവണതയാണ്, അത് നന്നായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ 2.5 ഏക്കർ സ്ഥലത്താണ് അല്ലേ? ആ, രണ്ടര ഏക്കർ സ്ഥലത്ത് എത്ര കുരുമുളക് കൊടികളുണ്ട്? ആ, ഈ സിൽവർ റോക്കയില് 1000 എണ്ണം കയറ്റുന്നുണ്ട്, അല്ലാതെ 350 കൊടികൾ. താഴെ ഭാഗത്ത് സിൽവർ റോക്ക് അല്ലാതെ ചീമോരിക്കലാണ് കയറ്റിയിരിക്കുന്നത്. അപ്പുറം ചായ്പ് കുറവ്, ഇങ്ങനെ പ്ലാറ്റ്ഫോം വെട്ടിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിളവെടുക്കാനും കൊടി ചോട്ടിക്ക് പോകാനും എളുപ്പമാണ്. അപ്പൊ ഇതിന്റെ കാടുവെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാറ് തന്നെ ചെയ്യുന്നല്ലേ? കാടുവെട്ടും എല്ലാം നമുക്ക് ഒരാൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. വിളവെടുക്കാൻ മാത്രം നമുക്ക് 2-3 ആളുകളെ. പ്രാദേശിക തൊഴിലാളികൾ ഉണ്ടാവോ? അത് നമുക്ക് തന്നെ പരിചയക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ബംഗാളികൾ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ ആവശ്യപ്പെട്ടാൽ വരുന്നവരുണ്ട്. സാറെ, ഇതിന് അതൊരു പ്രത്യേകതയുണ്ടേ, നമ്മള് പയ്യന്മാരെയാണ് സാധാരണ ഒരു 20 വയസ്സിന് താഴെയുള്ളവന്മാരെയായി വിളവെടുക്കാനായിട്ട് വെക്കുന്നത്. ഇതിനകത്ത് കുറെ കരിമുണ്ടയൊക്കെ ഉണ്ട്. പക്ഷെ അമ്മമാര് ജീവൻ ചെയ്ത കരിമുണ്ടയുടെ വിളവെടുക്കാനായിട്ട് വെക്കുകയല്ല, കാരണം കരിമുണ്ടയുടെ വിളവെടുത്തോടെ അമ്മക്ക് വൈകുന്നേരം ആവുമ്പോഴേക്ക് 1 ചാക്ക് മുളക് കിട്ടുള്ളൂ. ഇതിലേക്ക് അമ്മമാര് കയറി കഴിഞ്ഞാൽ ഇമ്മമാര് 2 മണിയാവുമ്പോഴത്തേക്ക് 2 ചാക്ക് മുളക് കുറച്ചിട്ട് വീട്ടിൽ പോകാം. 2 ചാക്ക് മുളക് കുറച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 ചാക്ക് മുളക് കിട്ടും, അമ്മമാര് 2 മണിയാവുമ്പോഴത്തേക്ക് വീട്ടിൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര താല്പര്യമാണ്, വിളവെടുക്കാൻ വരുന്നവർക്ക് ഈ കൊടിയോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഈ നാട്ടിലുള്ളവരെല്ലാം ഇതിന്റെ തല വാങ്ങുന്നുണ്ട്, ഇടുന്നുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് നല്ല വ്യാപകമായിട്ട് ഇത് ആയിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ എല്ലാ വർഷവർഷവും വന്ന് ഇതിന്റെ തല വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. 8 അടിയാണെങ്കിലും കൊടിയെല്ലാം തമ്മിൽ അടുത്തു. അതെ അതെ, 8 അടി അകലത്തിലാണ് നട്ടതെങ്കിലും കൊടി ഇപ്പൊ ഏകദേശം അടുപ്പിച്ച് വെച്ച ഒരു പ്രവണതയായി മുഴുവൻ അങ്ങ് അടുത്ത് പോയി. അപ്പൊ ഈ കൊടി വളരാൻ കിടക്കുന്നുള്ളൂ. ഓ ശരി, 15 വർഷക്കാലം എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് പെരുങ്കോടി നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക്. 15 അല്ല, നമ്മുടെ കരിമുണ്ട പോലും 20-25 വർഷമൊക്കെ അതിജീവിക്കുന്നുണ്ടല്ലോ. ഇതിനെ 50 വർഷമൊക്കെ ഇത് അതിജീവിച്ച് അങ്ങ് നിക്കും എന്നുള്ളതാണ് ഇതിന്റെ. അതിന്റെ താഴെ തലയുണ്ടല്ലോ, ഇതാണ് മുറിച്ചിടാറ്? ഇതിപ്പ തലയെല്ലാം അടിച്ച് കളഞ്ഞ് പോയതാണ്, ഇതിപ്പോ പിന്നീട് വന്ന തലയാണ്. തല നല്ല നന്നായിട്ട്, കാരണം നമുക്കിത് തല പിടിക്കുമ്പോ ഇങ്ങനെ വട്ടം പിടിച്ച് കൂട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് പുല്ലൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ അരിഞ്ഞ് അങ്ങോട്ട് കൂട്ടും, അതിപ്പോ ഒരു കൈ തല കിട്ടും. അതുപോലെ തലയുള്ള സമയത്ത് ഇഷ്ടം പോലെ തലയുണ്ട്. തല ആവശ്യക്കാരും ഉണ്ട്, അവര് വന്ന് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ കളയൊക്കെ അടിച്ച് കളയാറുള്ളൂ. അപ്പൊ പുതുതായിട്ട് നടുന്നത് നമ്മൾ ഇവിടുന്ന് തന്നെ തലയെടുത്താണ്. ഈ പെരുങ്കുടി നട്ടു പരിപാലിക്കേണ്ട രീതികൾ കൂടി ഒന്ന് പറയാമോ? നട്ടു പരിപാലിക്കുന്ന സാറേ, ഇപ്പം അത് ഏറ്റവും നല്ലത് ഏലത്തോട്ടംകാർക്കൊക്കെ വളരെ നേട്ടം മികച്ചതായിരിക്കും ഇത്. കാരണം അതിനകത്തൊക്കെ ഏലക്കാടിനകത്തൊക്കെ വലിയ വലിയ മരങ്ങളുണ്ടല്ലോ, ആ മരങ്ങളിലൊക്കെ ഇതങ്ങ് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കയറി എന്നെ ഇന്ന് കൊണ്ടുപോയി തല കൊണ്ടുപോയവരൊക്കെ പറഞ്ഞ് 2ാം വർഷം തന്നെ മരത്തിന്റെ മുകളിൽ ചെന്നൊരവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരുകയും കായ്ക്കുകയും ചെയ്യും, അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ കൊടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തൈക്കൊടി നടുമ്പോൾ നമ്മൾ ഒരു കൊടി പോയോടത്ത് കൊണ്ട് മണ്ണിൽ അതേപടി ഇട്ടരുത്. നമ്മളൊരു കൊട്ട മണ്ണ് അതിൻ്റെ ചോട്ടിൽ നിന്ന് അങ്ങ് മാറ്റുക, മാറ്റിയിട്ട് മാണ്ടി ഈണ്ടി ഇടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടുക, എന്നിട്ട് അതിൻ്റെ അകത്ത് കൊടിത്തല വെച്ചിട്ട് അതേ മാണ്ടിയിൽ നിന്ന് തന്നെ 2 കൊട്ട മണ്ണെടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഒരു ചെറിയ ഉരുളുമയായിട്ട് കൊടുക്കുക. പുതിയ മണ്ണ്, പുതിയ മണ്ണ് വേണം. പഴയ മണ്ണിലിട്ടാൽ കൊടിക്ക് വളരാനായിട്ട് അതിങ്ങനെ പലിച്ച് പലിച്ച് മരിച്ച് നിൽക്കുള്ളൂ. പുതിയ മണ്ണിലിട്ടാൽ നമ്മളിപ്പോൾ ചെടിച്ചെടിക്കകത്ത് ചെടി വിടാൻ അതേ മണ്ണ് മാറ്റാ ചെടി നട്ടാൽ എന്തായിരിക്കും, അതേപടി മരിച്ച് നിൽക്കില്ലേ. മണ്ണ് മാറ്റി ഫ്രഷ് മണ്ണാക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് വളർന്നു കയറും, പെട്ടെന്ന് തല മുകളിലോട്ട് കയറുന്ന കാഴ്ച നമുക്ക്. അങ്ങ് കൃഷി പഠിച്ചിട്ടുണ്ടോ? ഞാൻ കൃഷി പഠിച്ചില്ല, ഇതൊക്കെ ഞാൻ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ ചെയ്ത് പഠിച്ചതാണ്. അത് ഒത്തിരി എനിക്ക് ഞാൻ കുറെ പേർക്ക് പറഞ്ഞു കൊടുത്തു, അവരെല്ലാം ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ അത് നേട്ടമാണെന്നാണ് അവർ പറഞ്ഞത്. അതൊരു വെള്ളയുണ്ട്, ഒരു ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. ആ വെള്ളയ്ക്കാണ് ഒരു ചെറിയ കേട്, ഇത് വെള്ളയാണ്, ഇത് വെള്ളത്തലയാണ്, ഇതിന് ഇച്ചിരി കേട് കൂടുതലാണ്. പക്ഷേ ഈ ഡാർക്ക് എന്ന് പറഞ്ഞതിന് കേടില്ല, അല്പം ബ്ലാക്ക് കളറുള്ള തലയ്ക്ക് കേട് കുറവാണ്. അപ്പൊ പെരുങ്കോടി തന്നെ നല്ല കറുത്ത തലകളും ഉണ്ട്, വെള്ളയും ഉണ്ട്. വെള്ളയുണ്ട്, വെള്ളയ്ക്ക് ഇത്തിരി കേട് കൂടുതലാണ്, വെള്ളയ്ക്ക് കറുത്ത തലയ്ക്ക് കേടില്ല. ഇതിനകത്ത് ഭൂരിഭാഗവും സിൽവർ റോക്ക് ആണെങ്കിലും ഇടയ്ക്ക് മുരിക്കലും ഉണ്ട്. ഇടയ്ക്ക് മുരിക്കുണ്ട്, സിൽവർ റോക്ക് പോയതാണ് നമുക്ക് ഈ മുരിക്ക കിടക്കുന്നത്, അത് താങ്ങുമരത്തെ തന്നെ കിടക്കുകയാണ്. അപ്പൊ സിൽവർ റോക്ക് നട്ട സമയത്താണോ മുരിക്ക് നട്ടത്? സിൽവർ റോക്ക് ഇത് രണ്ടും സെയിം സമയത്താണ് നടന്നത്. എന്നിട്ട് കൊടിത്തല നമ്മൾ ചീമോരിക്കലാണ് കൊടിത്തല കയറ്റുന്നത്. സിൽവർ റോക്ക് പിറ്റേ വർഷം 2 വർഷം ആകുമ്പോഴേ അതിനൊരു ചെറിയ വണ്ണമുള്ളൂ, അന്നേരമാണ് ഇതേന്ന് അഴിച്ച് നമ്മൾ മാറ്റി കൊടുക്കുന്നത്. ഇത് പെരുങ്കോടി ആയതുകൊണ്ട്
അത് നന്നായിട്ട് വളർന്നു പോയി. അന്നേരം തന്നെ ചീമൂരിക്കലായി. അതുകൊണ്ട് പലതും പകർത്തി കെട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പൊ രണ്ടേലും അങ്ങ് സെയിം ആയിട്ടങ്ങ് ഇപ്പൊ ഇടയ്ക്ക് കൊടി പോയത് അങ്ങ് വീണ്ടും പുതിയ ഇടയ്ക്ക് പോയത് മാറ്റിയിട്ട് കൊടുത്തു. അത് ഞാൻ പറഞ്ഞില്ലേ, വെള്ളത്തല മാത്രമേ കേട് വന്നിട്ടുള്ളൂ, കേട് വന്നിട്ടുള്ളൂ. ആ ഡാർക്ക് തലയ്ക്ക് കേട് വന്നിട്ടേയില്ല, കേട് വന്നിട്ടില്ല. അതാണ് പ്രത്യേകത. പിന്നെ ഇതിനകത്തോണ്ട് കുറച്ച് 10-30 മൂട് കരിമുണ്ട ഉണ്ടായിരുന്നു. ആ കരിമുണ്ട എല്ലാം തന്നെ കേടുപിടിച്ച് കംപ്ലീറ്റ് പോയി. ഒരൊറ്റ കൊടി കാണാനില്ല. അപ്പൊ ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് കുരുമുളക് പരിപാലിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും പെരുംകൊടി തന്നെ. പെരുംകൊടി തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ മണ്ണിനും അനുസരിച്ച് കേടിനെ ശരിക്ക് അതിജീവിക്കുന്നുണ്ട്. മത്സ്യകൃഷി ഉണ്ട് ഈ കൃഷിയുടെ അല്ലേ? ആ സമയം പോക്ക് രസകരമാണ്. നമുക്ക് മത്സ്യകൃഷി മീനുകളെ രസമാണ്, വളർത്തുകയും ചെയ്യാം, ആവശ്യത്തിന് കറിക്കുള്ളത് കിട്ടുകയും ചെയ്യും. തന്നെ പെരുകിക്കോളും, തന്നെ പെരുകിക്കോളും. പിന്നെ ആഴമില്ല, ആഴമില്ലാത്ത കുളത്തിലാണ് നന്നായിട്ട് വളരുന്നത്. ചിത്രലാട എന്ന് പറഞ്ഞ തരമാണിത്. അവരേജ് 1 കിലോ ഉള്ളതൊക്കെ ഉണ്ട്. അതിനെ എല്ലാം തന്നെ ഏകദേശം പിടിച്ചു തീർന്നു. ഇനി കുറച്ചൊക്കെ വലുതുള്ളൂ, എങ്കിലും ഉണ്ട്. അതിനകത്ത് തന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. ഇനിയിപ്പോ നമ്മൾ 2-3 പേരെ കണ്ടോണ്ടാവില്ല, നമ്മൾ 2-3 പേരെ പെട്ടെന്ന് കണ്ടതുകൊണ്ടാണ് അതൊന്നും മടിച്ചിരിക്കുന്നത്. ഞാൻ തന്നെ വരുന്നെങ്കിൽ ഇവന്മാര് എന്റെ അടുത്തോട്ട് ഓടി വരും. എന്തായാലും വളരെ പശ്ചാത്തല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയിട്ടാ ഇതല്ലേ. അരുവി, നീർച്ചാലുകൾ എല്ലാം ഉണ്ടല്ലേ. വേനക്ക് വന്ന് ഇതിപ്പോ ഈ മഴ പെയ്ത് കിടക്കുന്നുണ്ട്. വേനക്ക് വന്ന് നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ വളരെ രസമാ. ACയാ മുഴുവൻ. ഏതെല്ലാം സ്കൂളുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? ഞാനിപ്പം കുറെ സ്കൂളുണ്ട് ഇടുക്കിയിലെ, കുറെ പാറത്തോട്, ചെമ്മണ്ണാറ്, പൊന്മുടി, ഇരട്ടിയാറ്, പിന്നെയും തോപ്രാംകുടി, 16-ാം കണ്ടം, പിന്നെ പാറത്തോട് ഹയർ സെക്കൻഡറി, അങ്ങനെ കുറെ സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാർഷിക രംഗം കുട്ടികൾക്ക് ഇഷ്ടമാണോ? കുട്ടികൾ അതിനുവേണ്ടി നമ്മള് ചെമ്മണ്ണാറായിരുന്നപ്പോൾ ശരിക്കും കൃഷിയിലേക്ക് ഇറങ്ങി കുട്ടികൾക്ക് ഏറ്റവും ഹരമാണ്. കുട്ടികളത് നമ്മളെ അറിയിച്ച് കുട്ടികൾ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഊർജ്ജമാണ്, ഭയങ്കര ഊർജ്ജമാണ്. അവർ വീട്ടിൽ ചെന്ന് നന്നായിട്ട് ചെയ്യും. അന്ന് ആ ചെമ്മണ്ണാറ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കർഷകൻ, കുട്ടി കർഷകനുണ്ടായിരുന്നു, അധ്യാപകനുണ്ടായിരുന്നു. എല്ലാ അവാർഡുകളും ഇടുക്കി സ്റ്റേറ്റിലെ അവാർഡുകൾ തന്നെ കയറി വന്നു. കിട്ടിയിട്ടുണ്ട്. എനിക്ക് സ്റ്റേറ്റിലെ മികച്ച അധ്യാപകനുള്ള ഈ കൃഷി രംഗത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജില്ലയിലെ 2 തവണ മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇടുക്കി മഞ്ഞപ്പാറ ഗ്രാമത്തിലെ ബെനോ സാറിന്റെ കൃഷിയുടെ കാഴ്ച. ഏറ്റവും പ്രധാനം, അദ്ദേഹം പെരുംകൊടി എന്ന ഇനമാണ് ഇട്ട് പരിപാലിക്കുന്നത്. ദീർഘകാലം നിലനിൽക്കുന്ന പെരുംകൊടി, പ്രത്യേകിച്ച് പരിപാലനങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ കായ്ക്കുന്ന പെരുംകൊടി ഇനമാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ സിൽവർ ഓക്കിൽ അദ്ദേഹം പടർത്തിയിട്ടുള്ളത്. 6 വർഷമായ ഈ കൃഷിയുടെ കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം പാറത്തോട് സെന്റ് ജോർജസ് ഹൈസ്കൂളിലെ അധ്യാപകനാണ്. വർഷങ്ങളായി തന്നെ കാർഷിക പ്രവർത്തനങ്ങളും അധ്യാപനത്തോടൊപ്പം നടത്തിക്കൊണ്ടു പോകുന്ന ബെനോസാറിന്റെ കൃഷിയുടെ കാഴ്ചകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറാണ്.